അങ്ങനെ എന്തായാലും ഞാനിതാ വീണ്ടും വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ അങ്ങനെ ഒരു സന്തോഷമുള്ള വലിയ അങ്ങനത്തെ ഒരു വീഡിയോ ഒന്ന് പറയാൻ വയ്യാട്ടോ. എനിക്ക് ഭയങ്കര വിഷമമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ അത്. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് ഇടണോ എന്ന് വെച്ചാൽ അപ്ലോഡ് ചെയ്യണോ എന്ന് വരെ ഞാൻ ആലോചിച്ചു. പിന്നെ അങ്ങനെ എല്ലാവരും ചോദിക്കില്ലേ എന്തായി പോയോ പോയോ, കാരണം പോയിട്ടുള്ള കാര്യം ഇപ്പോഴും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ സത്യത്തിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോയിൽ പറയുമ്പോഴല്ലേ അത് എല്ലാവരും അറിയുന്നുള്ളൂ. അപ്പോൾ എന്തായാലും സത്യത്തേട്ടൻ അവിടെ എത്തിയിട്ടുണ്ട്, ജോലിക്കൊക്കെ ജോയിൻ ചെയ്തു. അപ്പോൾ അന്ന് പോകുമ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. എനിക്ക് എപ്പോഴും ഈ എയർപോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്ര സന്തോഷമുള്ള സ്ഥലമല്ല. കാരണം എന്താ അറിയില്ല, ചില സമയങ്ങളിൽ സന്തോഷമാണ്. ഇപ്പോൾ നമ്മൾ നാട്ടിലേക്ക് വരിക, അങ്ങനത്തെ അവിടെ അമ്മയും അച്ഛനെയും കാണുക എന്നൊക്കെ പറയുമ്പോൾ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ കൂടുതലും ഇങ്ങനെ എന്താ പറയുക, യാത്ര പറഞ്ഞ് പോകുന്ന ആ ഒരു ഇതല്ലേ, അത് ഒട്ടും രസമില്ലാത്ത പരിപാടിയാണ് യാത്ര പറഞ്ഞ് പോക്ക്. യാത്രയൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷേ യാത്ര പറഞ്ഞ് പോക്ക് അതൊരു ഒരു ഒരു രസമില്ലാത്ത പരിപാടിയാണ്. എനിക്കുണ്ടല്ലോ എൻ്റെ ഇവിടെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കണം വെച്ചിട്ടാണ്ടാവുക. എപ്പോഴും എയർപോർട്ടിൽ പോകുന്ന സമയത്ത് ഈ ഒരു ഭാഗം ഇങ്ങനെ ആകെ ഇങ്ങനെ വീങ്ങി വീർത്ത് സംസാരിക്കാൻ വയ്യാതെ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ എയർപോർട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ഒട്ടും സന്തോഷമില്ല. പാറൂർ പ്രദൂരൊക്കെ എയർപോർട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എനിക്കെന്താ അറിയില്ല, എനിക്ക് എയർപോർട്ട് തീരെ ഇഷ്ടമുള്ളൊരു സ്ഥലമല്ല. അപ്പോൾ എന്തായാലും നമ്മൾ എയർപോർട്ടിലേക്ക് സൈത്താക്കിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 വർഷത്തിന് ശേഷമാണ് കേട്ടോ എയർപോർട്ടിൽ പോണത്. നമ്മൾ എല്ലാ വർഷവും എത്രയോ പ്രാവശ്യം പോയിക്കൊണ്ടിരുന്നതാണ് എയർപോർട്ടിൽ നമ്മൾ ഇത്രയും കാലം. ഇപ്പം 3 വർഷമായി എയർപോർട്ടിൽ പോയിട്ട്. അപ്പം എന്തായാലും ഇപ്രാവശ്യം നമ്മൾ പോയപ്പോൾ കൊച്ചി നിന്നാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അതിലത്തെ അന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. എനിക്കിത് കാണുമ്പോൾ ഭയങ്കര വിഷമമാണ് വരുന്നത്. എന്തായാലും നല്ല ഒരു ഇതിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ എന്തായാലും വീഡിയോ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്, അത് നമുക്ക് കാണാം. ഇപ്പം നേരത്തെ ഞാൻ എയർപോർട്ട് ഇഷ്ടമല്ലാന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇഷ്ടമല്ലാത്ത വേറൊരു കാര്യമാണ് ഈ പാക്കിംഗ് എന്ന് പറയണത് കേട്ടോ. എൻ്റെ ദൈവമേ, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ആ ഒരു പരിപാടി. അപ്പോൾ എൻ്റെ അടുത്ത് സൈത്തേട്ടൻ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് തന്നെ പറയും, നീ എല്ലാ സാധനങ്ങളും ഇങ്ങനെ റെഡിയാക്കി നമ്മൾ പെട്ടിയുടെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചാൽ മതി, ബാക്കി പാക്കിംഗ് ഞാനായിക്കോളാം എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഏത് ട്രിപ്പ് എവിടേക്ക് പോവുകയാണെങ്കിലും പാക്കിംഗ് എന്നുള്ളത് സൈത്തേട്ടൻ്റെ ജോലി തന്നെയാണ്. കാരണം സൈത്തേട്ടൻ ഭയങ്കര വൃത്തിയായിട്ടാണ് പാക്ക് ചെയ്യുക. എനിക്കറിയില്ല എങ്ങനെ ഇത്രയും സാധനങ്ങളൊക്കെ എന്താ പറയുക, ബാഗ് പെട്ടിയുടെ ഉള്ളിലും ബാഗിൻ്റെ ഉള്ളിലും കൊള്ളിക്കുന്നുള്ളത്. ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും സാധനങ്ങളൊക്കെ പുറത്തായിരിക്കും. അപ്പോൾ പക്ഷേ സൈത്തേട്ടനാണെന്നുവെച്ചെങ്കിൽ എല്ലാം നല്ല പോലെ എങ്ങനെയൊക്കെയോ ഒക്കെ വെച്ച് പക്ഷേ ഭയങ്കര നീറ്റാക്കി വെച്ച് അങ്ങനെ പാക്ക് ചെയ്യും. അതൊരു വല്ലാത്ത കലയാണെന്ന് തോന്നുന്നു കേട്ടോ. അത് സൈത്തേട്ടൻ ഭയങ്കര പെർഫെക്റ്റായിട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ പാക്കിങ്ങൊക്കെ ഒരു വിധം അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പെട്ടിയൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് വിഷമാണ്. പിന്നെ എന്താ പറയുക, അപ്പോൾ അന്ന് ഇപ്പം ഞാൻ പറഞ്ഞിരുന്നല്ലോ മുമ്പത്തെ വീഡിയോയിൽ, ഇപ്പോൾ കുട്ടികളെന്നെ കൊണ്ടാക്കണത് സത്യേട്ടനായിരുന്നു പറഞ്ഞില്ലേ. അപ്പോൾ അതാ ഈ ഒരു ദിവസം കൂടാണ് അങ്ങനെ കൊണ്ടാക്കി വരുന്നത്. പിന്നെ നെക്സ്റ്റ് ഡേ തൊട്ടിട്ട് നമ്മൾ ബസ് സ്കൂൾ ബസ് തന്നെ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ തന്നെ പോകാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ പോയതായിരുന്നു, ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടുന്ന് എടുത്ത വീഡിയോ ആണ്. പിന്നെ ഞാൻ അന്നത്തെ ദിവസം അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അങ്ങനത്തെ വീഡിയോകളൊന്നും എടുത്തിരുന്നില്ല. കാരണം അതൊക്കെ ഭയങ്കര വിഷമമുള്ള സമയമല്ലേ. അപ്പം അമ്മയാണെങ്കിലും അമ്മമ്മയാണെങ്കിലും ഒക്കെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇതാണ്, അമ്മ കരയൊക്കെ ചെയ്യുക. അപ്പോൾ പിന്നെ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു സമയം നമുക്കങ്ങനെ വീഡിയോ എടുക്കാനൊന്നും തോന്നില്ല. പിന്നെ രാത്രി സമയത്താണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. മോർണിംഗ് ഫ്ലൈറ്റായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛനും ഞാനും സൈത്തേട്ടനും കുട്ടികളും പാറും പ്രദുവായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അമ്മയും അമ്മയും ഒന്നും പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ മാത്രമാണ് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എയർപോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പോൾ എയർപോർട്ട് 3 വർഷങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ ഉള്ളിലേക്ക്
കയറുന്നത്. അപ്പോൾ കേരളത്തിലത്തെ നമ്മളിപ്പോൾ ഏതൊക്കെ എയർപോർട്ടിൽ വന്നിട്ടുണ്ടറിയോ? ട്രിവാൻഡ്രം വന്നിട്ടുണ്ട്, പിന്നെ കൊച്ചിയിൽ വന്നിട്ടുണ്ട്, പിന്നെ കാലിക്കറ്റ് വന്നിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ കണ്ണൂർ. ഈ നാല് സ്ഥലത്തും നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ എയർപോർട്ടുകളിൽ കൂടെയൊക്കെ നമ്മൾ എന്താ പറയുക യാത്ര ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ 3 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. പക്ഷെ കാണാനൊക്കെ എയർപോർട്ടിൽ എല്ലാവരും പോയിട്ടുള്ളവർക്കറിയാം, കാണാനൊക്കെ ഭയങ്കര രസമൊക്കെയാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ ആകെ വിഷമല്ലേ, അയ്യോ കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ പിന്നെ അയ്യോ സൈത്തട്ടൻ പോവായല്ലോ എന്ന് വെച്ചാൽ അങ്ങനെ അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമാണ്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ അതാ അവിടെ എത്തിക്കഴിഞ്ഞു കേട്ടോ. ഇനി ഇനിയുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കുറച്ച് കുട്ടികളായിട്ടും വീഡിയോ എടുത്തിട്ടുണ്ട്, കുറച്ച് കുറച്ച് വീഡിയോസ് കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതെന്തായാലും നമുക്ക് കാണാം. അങ്ങനെ നമ്മളിതാ അവിടെ എത്തി. ഇനിയാണ് കേട്ടോ ശരിക്കും വിഷമം വരുന്ന ഒരു കാര്യം ഉണ്ടായിട്ടുള്ളത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ സ്ഥിരമായിട്ട് പോകുന്ന സമയത്ത് അപ്പം പോകുന്ന ആൾക്കാർ ആ ഡിപ്പാർച്ചർ ചെയ്തിട്ടില്ലേ അറിയുന്നവരൊക്കെ ഇങ്ങനെ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ പറയണത്. അപ്പം പോകുന്ന ആൾക്കാർ അതിൽ കൂടെ ഉള്ളിലേക്ക് കിടക്കും. പക്ഷേ നമ്മൾ വിസിറ്റേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് നമ്മളുടെ ആധാർ നമ്മളുടെ ഐ ഡി കാർഡൊക്കെ ആ കാർഡൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ഒരു ടിക്കറ്റ് എടുക്കാൻ കിട്ടും. ആ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് വിസിറ്റേഴ്സിന് നമുക്ക് എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഈ ആളേനെ പോകുന്ന ആളേനെ പിന്നെയും നമുക്ക് കുറച്ച് നേരം കൂടെ ഒക്കെ അവിടെ ഇരുന്നിട്ട് ആൾ പോകുന്നവരെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. അതല്ല വെച്ചെങ്കിൽ നമുക്കിത് ഈ ജസ്റ്റ് പുറത്തുനിന്ന് തന്നെ ആളുടെ അടുത്ത് നിന്ന് ബൈ ബൈ പറഞ്ഞിട്ട് പോരണമല്ലോ. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ എപ്പോഴും എല്ലാവരും എന്താ വിചാരിക്കുക, ഫാമിലി നമ്മൾ കൂടെ ഉള്ളവരെന്താ വിചാരിക്കുക, കുറച്ച് സമയം കൂടെ നിൽക്കാലോ എന്നല്ലേ വിചാരിക്കുക. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ, നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഉള്ളിൽ കയറിയിട്ടോ, നമ്മളതിന് വേണ്ടിയിട്ട് തന്നെയാണ് പോയിരുന്നതും. അപ്പോൾ അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി. അപ്പോൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി കഴിഞ്ഞാലും നമുക്ക് നിങ്ങളെ തൊട്ടടുത്ത് നിന്ന് ഇങ്ങനെ സംസാരിക്കാം, ഒരു ചെറിയ ഒരു ഇതിൻ്റെ വ്യത്യാസമാണ്. അങ്ങനെ ആയിരുന്നു പണ്ട് മീൻസ് 3 വർഷം മുമ്പേ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ആ ഒരു ഇതിലാണ് ഉള്ളിലേക്ക് കയറിയത്. കയറിയിട്ട് നോക്കുമ്പോഴാണ് നമുക്ക് ഈ ആളുമായിട്ട് സംസാരിക്കണം വെച്ചെങ്കിൽ ഭയങ്കര വലിയ ഗ്യാപ്പാണ് അതിൻ്റെ ഉള്ളത്. അതായത് ഇതൊക്കെ ഇപ്പോൾ പുതുതായി ആയതാണ് കേട്ടോ. ഞങ്ങൾ 3 വർഷം മുന്നേ വരെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങളെന്താ ചെയ്തതെന്ന് വെച്ചാൽ പണ്ട് പാറും ബ്രതുമൊക്കെ കുട്ടികളൊക്കെ ആയിരുന്ന സമയത്തൊക്കെ കുട്ടികളെ അമ്മയുടെയും അച്ഛൻ്റെ അടുത്തേക്ക് ഇപ്പുറത്തേക്ക് കൊടുക്കുക തന്നെ ചെയ്യുമായിരുന്നു. ചെറിയൊരു ഇതിങ്ങനെ ഉണ്ടാവുള്ളൂ, അത്രയും ഉണ്ടാവും. അതിൻ്റെ മുകളിൽ കൂടെ കുട്ടികളെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊടുക്കുക. അപ്പോൾ കുട്ടികളെ തന്നെ ഫുള്ളായിട്ട് അച്ഛനും അമ്മയും അവിടെ നോക്കിയിരിക്കും. എന്നിട്ട് ഞങ്ങൾ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്തിട്ട് പോവാൻ നേരത്ത് മാത്രമേ കുട്ടികളെ തന്നെ തിരിച്ച് ആയിട്ട് അങ്ങനെ പോവാറുള്ളൂ. ഉള്ളിൽ പോയാലും നമുക്കിങ്ങനെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവുമല്ലോ എന്നുള്ള ആ ഒരു ഇതാണ് നമ്മളുടെ മനസ്സിലുള്ളത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു യാത്ര പറയലൊന്നുമില്ല. സൈത്തേട്ടൻ അപ്പുറത്തെ ഡോർ കൂടെ കയറി, ഞങ്ങൾ ഇപ്പുറത്തെ ഡോർ കൂടെ കയറി. പക്ഷേ ഉള്ളിൽ കയറിയിട്ട് ഇത് കണ്ടപ്പോഴാണ് എനിക്ക് കാരണം പിന്നെ ഭയങ്കര വലിയൊരു ഗ്യാപ്പാണ്, അത്യാവശ്യം ഒരു ഗ്യാപ്പുണ്ട് രണ്ട് വലിയ ഗ്ലാസിൻ്റെയൊക്കെ ഇടയിൽ. അങ്ങനെയൊക്കെ ആയിട്ടാണ് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നുള്ള. ഇതങ്ങോട്ട് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ദൈവം എൻ്റെ സകല കൺട്രോളും പോയി കേട്ടോ. കാരണം മര്യാദയ്ക്ക് ഞാനൊന്ന് നമ്മൾ യാത്ര പറയാ മീൻസ് ശരി കേട്ടോ എന്നല്ല, ആ ഒരു ഒന്ന് നമ്മൾ ഹഗ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെയൊക്കെ ഒന്നും ചെയ്യില്ലേ നമ്മൾ യാത്ര പോകുമ്പോൾ. അതുപോലും നമ്മൾ ശരി ഉള്ളിൽ ചെന്നിട്ട് കാണുമ്പോൾ കാണാമല്ലോ എന്നുള്ള ആ ഒരു ഇതിലാണ് നമ്മൾ ഉള്ളിക്ക് കയറുന്നത്. പക്ഷേ ഇവിടെ ഒക്കെ ഒന്ന് കണ്ടപ്പോൾ എനിക്ക് ആകെ വിഷമായി. അതോടെ കൂടെ എനിക്ക് എന്താ പറയുക, എനിക്കറിയില്ല, ഭയങ്കര ഒരു മാതിരിയായിപ്പോയി. അപ്പോൾ സൈത്തേട്ടനെ ആച്ചെങ്കിൽ വേഗം ഉള്ളിൽ കയറിപ്പോൾ നമ്മളൊക്കെ അതെ ആർക്കും സൈത്തേട്ടനാണെങ്കിലും ഇപ്പോൾ ഈ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷമാണ് ഇപ്പോൾ ഈ കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവർക്കും അതൊരു വിഷമായി. ഇപ്പോൾ കുട്ടികളേനാണെച്ചെങ്കിലും അച്ഛനാണെച്ചെങ്കിലും ഒക്കെ അത് ഇപ്പം ഈ വിട്ട് കണ്ടോ. ഇതിപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് തൊട്ടടുത്ത് പോലെ തോന്നും, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര വലിയൊരു ഗ്യാപ്പുണ്ട്. അപ്പം നമ്മൾ പറയുന്നത് പോലും കറക്റ്റായിട്ട് അവർക്ക് അപ്പുറത്ത് കേൾക്കുന്നുണ്ടാവില്ല.
എന്താണ് എന്താണെന്നുള്ളത് നല്ലപോലെ ശ്രദ്ധിച്ചാലൊക്കെ കേൾക്കുള്ളൂ. അപ്പോൾ അതൊരു ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പഠിത്തമൊക്കെ എയർപോർട്ടിൽ പോയിട്ടുള്ളവർക്ക് ശരിക്കും അത് അറിയുന്നുണ്ടാകും, പക്ഷെ ഇത് മുൻപ് അങ്ങനെ ആയിരുന്നില്ല, അതാണ് പ്രശ്നമായത്. ഇത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ ഉൾഭാഗം കാണാത്തവർ ആരെങ്കിലും ഉണ്ടെച്ചെങ്കിൽ ഇങ്ങനെ കണ്ടുള്ളൂ കേട്ടോ. ഇതാ ഇവിടെ ഇങ്ങനെ എന്താ പറയുക, തിടമ്പേറ്റിയിട്ട് ആനകൾ നമ്മളെ കുടമാറ്റത്തിനൊക്കെ നിൽക്കില്ലേ, അതുപോലെ അങ്ങനെ നല്ല വലുതാണ് കേട്ടോ. അത് നമ്മളിങ്ങനെ കുറച്ച് ദൂരെ നിന്ന് കാണുന്നതുകൊണ്ടാണ് ഇത് ചെറുതായിട്ട് ഫീൽ ചെയ്യണത്. എല്ലാം നല്ല വലുതാണ്, നല്ല ഭംഗിയാണ് ഒരു ഭാഗം. നമ്മൾ അവിടെ നിന്നിട്ട് മുമ്പേക്ക് എപ്പോഴും ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു. അപ്പം എന്താ പറയുക, ഈ ഒരു സമയം നമ്മൾക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരും കേട്ടോ, ഞാൻ പെട്ടെന്ന് കരയും. പ്രത്യേകിച്ച് ഇങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് പോകുമ്പോൾ എനിക്കത് ഭയങ്കര വിഷമമാണ്. ഞാൻ നല്ലപോലെ കരയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുട്ടികൾ പറഞ്ഞാൽ അവർക്കത് ഞാൻ പറഞ്ഞിട്ട് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അവർക്ക് ഈ ഒരു യാത്ര എന്ന് പറയണത് അവർ ശരിക്കും കാത്തിരുന്നിട്ടുള്ള ഒരു യാത്രയാണ്. അപ്പോൾ ആദ്യം സ്ഥലത്തായിട്ടും പോകാമെന്നുള്ളത്, അപ്പോൾ അവരെന്തായാലും ഭയങ്കര ഹാപ്പി തന്നെയാണ്. അപ്പോൾ അതാ എന്തായാലും നമ്മളിങ്ങനെ പോകുന്നവരെ നമ്മളവിടെ ഇങ്ങനെ നമ്മളെ കണ്ണിൽ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ മാറിയിട്ട് ഉള്ളിലേക്ക് പോകുന്നവരെ നമ്മളിങ്ങനെ അവിടെ തന്നെ നോക്കിയും കൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ സ്ഥലത്തായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ഇപ്പോൾ ഈ നമ്മളെ ചാനൽ തുടങ്ങിയതിന് ശേഷം എന്ത് ഭംഗിയുള്ള കാഴ്ചയാണെങ്കിലും അതുപോലെ എന്ത് ഭംഗിയുള്ള ഒരു സ്ഥലമാണെങ്കിലും എന്ത് കാര്യം അങ്ങനത്തെ ഭംഗിയുള്ളതും പ്രത്യേകത ഉള്ളതും കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരിക നിങ്ങളെല്ലാവരും തന്നെയാണ്. കാരണം ഞാനപ്പോൾ അത് പെട്ടെന്ന് വീഡിയോ എടുക്കും, എല്ലാവരും കാണിക്കാമല്ലോ എന്നുള്ള ആ ഒരു ചിന്തയാണ് എപ്പോഴും വരിക. അപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിലൊക്കെ പോകാത്തവർ ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരുടെയും ശരിക്ക് ഇത് അവിടുന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കാണാനൊക്കെ നല്ല ഇഷ്ടമുണ്ടാവും. പക്ഷേ ആ ഒരു സമയത്ത് നമ്മളുടെ മൂഡെന്ന് പറയണത് ഒട്ടും ശരിയല്ലാത്ത കാരണം കൊണ്ട് വളരെ ചുരുങ്ങിയ വീഡിയോ ഒക്കെയാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എയർപോർട്ടൊക്കെ നല്ല ഭംഗിയിൽ കാണാൻ അടുത്ത് തന്നെ പെട്ടെന്ന് തന്നെ അവസരം കിട്ടട്ടെ എന്നും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നു കേട്ടോ. അതായത് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാമല്ലോ, നല്ല ഡീറ്റെയിൽ ആയിട്ട് അപ്പൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇതാ പുറത്തേക്ക് ഇങ്ങനെ പോരുകയാണ് കേട്ടോ. ആ ഒരു സമയം അല്ലേ നമ്മൾ യാത്ര പറഞ്ഞ് പോകുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് ഇത്രയും ഒരു ഹാർഡായിട്ടുള്ള ടൈം. അതങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ നമ്മൾക്ക് മനസ്സിലിങ്ങനെ വിഷമമുണ്ടെങ്കിലും നമ്മളെല്ലാവരും ബാക്ക് ടു നോർമൽ ലൈഫ് അല്ലേ അങ്ങനെ ആവും. പക്ഷേ ആ ഒരു മൊമെൻറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. എന്തായാലും സത്യേട്ടൻ അങ്ങനെ ഉള്ളിലേക്ക് പോയി, നമ്മൾ അങ്ങനെ തിരിച്ച് പുറത്തേക്കും ഇറങ്ങി, അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം നമ്മളുടെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഇനിയിങ്ങനെ പുറത്തുനിന്ന് എയർപോർട്ടിൻ്റെ പുറത്തുനിന്ന് കുറച്ച് ചെറുതായിട്ടൊക്കെ വീഡിയോസ് അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എയർപോർട്ടിലത്തെ യാത്ര പറയൽ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അവിടെ പോയിട്ട് കുവൈറ്റിൽ എത്തിയതിന് ശേഷം ഉള്ള വീഡിയോസ് അവിടെ നിന്നൊക്കെ അങ്ങോട്ട് അയച്ചു തരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് സത്യേട്ടനെ കയറ്റി അയച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി വീഡിയോസൊക്കെ നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും കാത്തിരുന്ന് കാണണം. എന്തായാലും കാത്തിരിക്കാമല്ലേ. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇന്നത്തേത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത് കേട്ടോ. പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.